Hi friends, welcome to our YouTube channel Game Move Series. Guys, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു മരണമാസ സീരീസിനെ കുറിച്ചാണ്. നിങ്ങൾക്കൊരു ഫുൾ ആക്ഷൻ ത്രില്ലർ സീരീസ് കാണുന്നുണ്ടോ? ഓരോ എപ്പിസോഡും കണ്ട് ത്രില്ലിങ്ങിന്റെ പീക്ക് ലെവലിൽ എത്തണമെന്നുണ്ടോ? തുടക്കം മുതൽ അവസാനം വരെ ഒരു തരി പോലും ബോറടിക്കാതെ ഒരു സീരീസ് കണ്ടു തീർക്കണമെന്നുണ്ടോ? എങ്കിൽ ഒന്നും നോക്കണ്ട, ബെൻഷി എന്ന സീരീസ് നിങ്ങൾ കണ്ടു തുടങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞതെല്ലാം ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. മരണവാസം എന്നൊക്കെ പറഞ്ഞ ഇതാണ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ടി വി സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കം മുതൽ 38th എപ്പിസോഡ് കണ്ടു തീരുന്നത് ഒരേപോലെ ആക്ഷൻ ത്രില്ലർ ജേണർ ഇഷ്ടമുള്ള ഒരു മസ്റ്റ് വാച്ച് സീരീസ് ആണ്. ഇതിലെ മെയിൻ റോൾ കൈകാര്യം ചെയ്യുന്നത് ദ ബോയ്സ് എന്ന സീരീസിലെ ഹോംലാൻഡർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആന്റണി സ്റ്റാറാണ്. ജോനാഥൻ ട്രോപ്പറും ഡേവിഡ് ഷിക്ലറുമാണ് ഈ സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2013 തുടങ്ങിയ ഈ സീരീസ് 2016 അവസാനിക്കുമ്പോൾ 4 സീസണുകളിലായി 38 എപ്പിസോഡുകളാണ് ഉള്ളത്. സീരീസിനെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെ, ഉറക്കഗുളിയാണോ, ലാഗാണോ, ബോറടിക്കുമെന്ന്. എന്നാൽ ഈ സീരീസ് നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. തുടക്കം മുതൽ അവസാനത്തെ എപ്പിസോഡ് വരെ ഒരേപോലെ നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സീരീസാണ് ബെൻഷി. എല്ലാ സീസണിലും കഥ പക്കാ സ്പീഡിലാണ് പോകുന്നത്. ഓരോ എപ്പിസോഡിലും ഇനി എന്താണ് നടക്കാൻ പോകുന്ന ഒരു ആകാംക്ഷ നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് നമുക്കൊരു ബോറായിട്ട് തോന്നില്ല. 15 ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നായകൻ തന്റെ കാമുകിയെ തേടി ബെൻഷി എന്ന സ്ഥലത്തെത്തുകയാണ്. എന്നാൽ തന്റെ കാമുകി മറ്റൊരു ദാമ്പത്യ ജീവിതം തുടങ്ങിയതായും അറിയുന്നു. ഇനി എന്ത് എന്ന ചോദ്യവുമായി തിരിച്ചു പോകുന്ന നായകൻ അവിടെയുള്ള ഒരു ബാറിൽ കയറുന്നു. അവിചാരിതമായി അങ്ങോട്ടൊരു അക്രമ സംഘം എത്തുകയും തുടർന്നുണ്ടാകുന്ന വെടിവെപ്പിൽ നമ്മുടെ നായകന്റെ കൺമുമ്പിൽ വെച്ച് ബെൻഷി പോലീസ് സ്റ്റേഷനിൽ പുതുതായി ചാർജ് എടുക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയും ചെയ്തു. ആ മരണം മറച്ചു വെച്ചുകൊണ്ട് ആ പോലീസുകാരന്റെ ഐഡന്റിറ്റിയിൽ നമ്മുടെ നായകൻ ബെൻഷി പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നു. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ബെൻഷിയിൽ ഇറങ്ങിയിരുന്നത്. തുടർന്ന് അങ്ങോട്ട് സീരീസ് ഒരു ഒന്നൊന്നര പോക്കാണ്. ആക്ഷൻ, ത്രില്ലർ, സസ്പെൻസ് എന്നിവയുടെ ഒരു കൂമ്പാരമാണ് തുടർന്നുള്ള 4 സീസൺ. സീരീസിന്റെ ആദ്യ എപ്പിസോഡിൽ കിട്ടുന്ന ആ ഒരു രോമാഞ്ചം, അഡ്രിനാലിൻ, നമുക്കിതിന്റെ അവസാനം വരെ, അവസാനത്തെ എപ്പിസോഡ് വരെ നമുക്ക് ഏറ്റവും പ്രധാന തോന്നിയ ഇതിലെ വില്ലന്മാർ തന്നെയാണ്. മെയിൻ വില്ലൻ മുതൽ ഓരോ സീസണിലും ഓരോ എപ്പിസോഡിലും വരുന്ന വില്ലന്മാർ വരെ വേറെ ലെവലാണ്. പല സന്ദർഭങ്ങളിലും നായകനേക്കാൾ ഒരുപടി മുമ്പിലാണ് വില്ലന്മാരെന്ന് വരെ തോന്നിപ്പോകും. കോരിത്തേൽപ്പിക്കുന്ന ഒരുപാട് ഫൈറ്റ് സീനുകൾ ഈ സീരീസിനെ മികച്ചതാക്കും. ആവശ്യത്തിന് ന്യൂഡിറ്റി ഉള്ളത് കാരണം ഇതൊരു അഡൽറ്റ് ഒൺലി സീരീസ് ആണ് എന്ന് വേണം പറയാം. ഒന്നിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നില്ല, ഒരു ഫുൾ പാക്ക്ഡ് ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഒരു ഫുൾ ആക്ഷൻ ത്രില്ലർ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ഫാസ്റ്റ് പേസ്ഡ് സ്റ്റോറി ലൈൻ ഉള്ള സീരീസ് ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണ് ബിൻഷി. ബിൻഷിയുടെ ഫുൾ എപ്പിസോഡ് അടങ്ങുന്ന ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കുക. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു സീരീസിന്റെ റിവ്യൂമായി നിങ്ങൾ എത്തുന്നതായിരിക്കും. ബൈ.